വാഴാനി ഫിഷറീസ് സഹകരണ സംഘം വർഷങ്ങളായി അടച്ചുപൂട്ടിയ നിലയിൽ. വാഴാനി ഡാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘമാണ് അടച്ചുപൂട്ടലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സംഘം രൂപീകൃതമായിട്ട് 3 പതിറ്റാണ്ടായെങ്കിലും അംഗങ്ങളായ 54 കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. ഡാമിൽ മീൻ നിക്ഷേപം ഇല്ലാതായതോടെ അംഗങ്ങളിൽ പലരും മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞു. 4 പേർ മാത്രമാണ് ഇന്ന് മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. റിസർവോയറിൽ മത്സ്യകൃഷി നടത്താനുള്ള അധികാരം സംഘത്തിനും തൊഴിലാളികൾക്കുമായിരുന്നു. 10 വർഷം മുന്നേ വാഴാനിക്ക് ചുറ്റുമുള്ള വനപ്രദേശങ്ങൾ പീച്ചി വൈൽഡ് ലൈഫിന് കീഴിലേക്ക് മാറിയതോടെയാണ് ഡാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് വനം വകുപ്പിന്റെ വിലക്ക് വന്നത്. ഇതിന് കാരണമായി പറയുന്നത് കാർപ്പ് മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നത് ജൈവ വൈവിധ്യങ്ങളെ ബാധിക്കുമെന്നാണ്. ഡാമിന് ചുറ്റും നിബിഡ വനമാണ്, അതിനാൽ ചെറുമീനുകൾ നിക്ഷേപിക്കാനേ അനുമതിയുള്ളൂ. നാടൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഓരോ സീസണിലും നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഡാമിന്റെ ഷട്ടറുകൾക്ക് മുന്നിലും സ്പിൽവേ ഷട്ടറുകൾക്ക് മുന്നിലും നെറ്റുകൾ ഇല്ലാത്തതിനാൽ മീൻ കുഞ്ഞുങ്ങൾ ഒഴുകി പുറത്തേക്ക് പോകും. ശേഷിച്ച മീനുകളെ ഡാമിൽ ധാരാളമുള്ള നീർനായ, നീർക്കാക്ക എന്നിവ ഭക്ഷണമാക്കുന്നതിനാൽ ഡാമിൽ ഒട്ടും മത്സ്യസമ്പത്ത് ഇല്ലാത്ത അവസ്ഥയിലാണ്. വാഴാനി ഡാമിലേക്ക് വെള്ളമൊഴുകുന്ന പുഷ്ടിപ്രദേശങ്ങളൊക്കെ തന്നെ പീച്ചി വൈൽഡ് ലൈഫിന്റെ കീഴിലേക്ക് മാറിയതിന്റെ ഭാഗമായിട്ട് ഈ വാഴാനി ഡാമിൽ നിക്ഷേപിക്കുന്ന മത്സ്യങ്ങളൊന്നും കാർപ്പ് മത്സ്യങ്ങളാവാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ വാഴാനി ഡാമിൻ്റെ ജലാശയത്തിൽ കാർപ്പ് മത്സ്യങ്ങൾ നിക്ഷേപിക്കാൻ കഴിയാത്ത അവസ്ഥ കൊണ്ട് തന്നെ ഇന്ന് അവർക്ക് മത്സ്യം കിട്ടാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ആ ഡാമിൻ്റെ മൗത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പില്ലവേടെ മൗത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നെറ്റ് ഒഴുകിപ്പോയതിൻ്റെ ഭാഗമായിട്ട് അവിടെ മത്സ്യം കിട്ടാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കിണർ, ഏറ്റവും താഴെ വെള്ളം ഒഴുക്കി വിടുന്ന കിണറിൻ്റെ മുൻവശത്തുള്ള നെറ്റും നശിച്ചു പോയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ നിക്ഷേപിക്കുന്ന മത്സ്യങ്ങൾ നിൽക്കാത്തൊരവസ്ഥയുണ്ട്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഒരു ബഹുഭൂരിപക്ഷം പ്രദേശത്തെ ജനങ്ങളും ഈ പ്രദേശത്ത് വന്ന് മത്സ്യം വാങ്ങിക്കൊണ്ടുപോയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതായത് വിഷരഹിതമായ നല്ല മത്സ്യം കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുകൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റിസർവോയറിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ 54 കുടുംബങ്ങൾക്ക് വരുമാന മാർഗമാകും എന്ന് മാത്രമല്ല വടക്കാഞ്ചേരി മേഖലയിലെ ജനങ്ങൾക്ക് വിഷരഹിതമായ മത്സ്യങ്ങൾ ലഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം വാഴാനി ഡാമിലെ മത്സ്യസമ്പത്ത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഫിഷറീസ് സഹകരണ സംഘത്തെ രക്ഷിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. TCV വടക്കാഞ്ചേരി.